നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി മങ്കി പോക്സ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇദ്ദേഹവുമായി അടുത്ത സമ്പർക്കത്തിലുള്ളവരെ നിരീക്ഷണത്തിലാക്കിയതായി മന്ത്രി അറിയിച്ചു. പഴയങ്ങാടി പോർക്കലി സ്റ്റീൽസ് ഉടമ തൊഴിൽ നിഷേധിക്കുന്നതായി ആരോപിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപന ഉടമയുടെ വീട്ടുപടിക്കിലേക്ക് പ്രകടനവും പൊതുയോഗവും നടത്തി. വെള്ളൂർ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഉടമയുടെ വീടിന് സമീപം പോലീസ് തടഞ്ഞു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. യുഡിഎഫ് അംഗങ്ങൾ പയ്യന്നൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ജീവിത ക്ലിനിക്, ഗർഭിണി പരിചരണത്തിനുള്ള സ്പെഷ്യൽ ഒപി പ്രവർത്തനം ആരംഭിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8 മണി മുതൽ 1 മണി വരെ ഒപി പ്രവർത്തിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി മങ്കി പോക്സ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കണ്ണൂർ സ്വദേശിക്കാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ദുബായിൽ നിന്നാണ് ഇദ്ദേഹം എത്തിയത്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇദ്ദേഹവുമായി അടുത്ത സമ്പർക്കത്തിലുള്ളവരെ നിരീക്ഷണത്തിലാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. വിദേശത്ത് നിന്ന് എത്തിയ കൊല്ലം സ്വദേശിക്ക് ജൂലൈ 14 മങ്കി പോക്സ് സ്ഥിരീകരിച്ചത്. രോഗിയുമായി കൂടുതൽ സമയം അടുത്ത സമ്പർക്കത്തിലേർപ്പെട്ടാൽ മാത്രമാണ് രോഗം പകരുക. ഭയപ്പെടേണ്ടതില്ലെന്നും ജാഗ്രത മതിയെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർ ഉടൻ സമീപത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടുകയും സ്വയം ക്വാറന്റൈനിൽ നിന്ന് രോഗം മറ്റുള്ളവർക്ക് പകരുന്നത് ഒഴിവാക്കുകയും വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയങ്ങാടി പോർക്കലി സ്റ്റീൽസ് ഉടമയുടെ തൊഴിൽ നിഷേധത്തിനെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉടമയുടെ വീട്ടുപടിക്കലേക്ക് മാർച്ച് നടത്തി. സിഐടിയു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ബാങ്ക് പരിസരത്തു നിന്നും തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോർക്കലി സ്റ്റീൽസ് ഉടമയുടെ വീട്ടുപടിക്കൽ അവസാനിച്ചു. പൊതുയോഗം സിഐടിയു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നായിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുക എന്ന രീതി സ്വീകരിക്കുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്ത മേഖലയാണ് ഷോപ്പ് മേഖലയിലെ തൊഴിലാളി. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ചുമട്ടു തൊഴിലാളികൾ 35,50,000 തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തെ ഷോപ്പ് മേഖല കണക്കിൽ ജോലി ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റ് കണക്ക്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 2,50,000 ചുമട്ടു തൊഴിലാളികൾ ജോലി ചെയ്തു. എ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പി വി കുഞ്ഞപ്പൻ, കെ പി രാജൻ, ഐ വി ശിവരാമൻ, ടി വി പത്മനാഭൻ, പാവൂർ നാരായണൻ, കെ എം ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. യുഡിഎഫ് അംഗങ്ങൾ പയ്യന്നൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നഗരസഭയിലെ മിക്ക പദ്ധതികളും ഘട്ടംഘട്ടമായി വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യുഡിഎഫ് അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പദ്ധതി വിഹിതം വെട്ടിക്കുറക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് എന്ന കാരണം പറഞ്ഞാണ്
നഗരസഭയിലെ മിക്ക പദ്ധതികളും ഘട്ടംഘട്ടമായി വെട്ടിക്കുറക്കുന്നത്. പാവപ്പെട്ടവർക്കുള്ള ആശ്രയ പദ്ധതി അടക്കമാണ് വെട്ടിക്കുറച്ചത്. ഏകദേശം 70 ലക്ഷത്തോളം രൂപയുടെ പദ്ധതികൾ വെട്ടിക്കുറക്കാൻ അജണ്ടയിൽ വന്നത് ഏകദേശം 70 ലക്ഷത്തോളം രൂപയുടെ പദ്ധതികളാണ് വെട്ടിക്കുറക്കാൻ അജണ്ടയിൽ വന്നത്. മൊത്തം 2.5 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് പയ്യന്നൂർ നഗരസഭയ്ക്ക് നഷ്ടപ്പെടുന്നത്. നിരവധി ഗുണഭോക്താക്കൾക്ക് ഇതുമൂലം പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നും അതിനാൽ ഇത് പരിഹരിക്കണമെന്നും കൌൺസിൽ യോഗത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ഫൽഗുനൻ ആവശ്യപ്പെട്ടു. മേൽവിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കൌൺസിലർമാരായ എ രൂപേഷ്, കെ കുമാർ, അത്തായി പത്മിനി, നസീമ ടീച്ചർ, കെ അശോക് കുമാർ, ഹസീന കാട്ടൂർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ജീവിത ക്ലിനിക്, ഗർഭിണി പരിചരണത്തിനുള്ള സ്പെഷ്യൽ ഒപി പ്രവർത്തനം ആരംഭിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8 മണി മുതൽ 1 മണി വരെയായിരിക്കും ഒപിയുടെ പ്രവർത്തന സമയമെന്ന് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ അറിയിച്ചു. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രവർത്തിച്ചുവരുന്ന പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം ജൂലൈ 20 മുതൽ ഗർഭിണികൾക്കുള്ള സ്പെഷ്യൽ ഒപി ജീവിത ക്ലിനിക് എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8 മണി മുതൽ 1 മണി വരെ പ്രവർത്തനം ആരംഭിക്കുന്നതായി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ അറിയിച്ചു. ഈ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഗർഭധാരണ പൂർവ്വപരിചരണത്തിനും ഗർഭിണികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനും സുഖപ്രസവത്തിനും ഗർഭസ്ഥ ശിശുവിന്റെ ശരിയായ വളർച്ചയ്ക്കും ഗർഭിണികളിൽ കാണപ്പെടുന്ന ഛർദി, വിളർച്ച, നടുവുവേദന തുടങ്ങിയവയ്ക്കും ആവശ്യമായ ആയുർവേദ പരിചരണം ഇവിടെ ലഭ്യമാകും. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആധുനിക വൈദ്യസഹായവും ലഭ്യമാണ്. നിലവിൽ ഇവിടെ തിങ്കൾ മുതൽ ശനി വരെ പ്രവർത്തിച്ചു വരുന്ന പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം ഒപിയിൽ ഗർഭാശയ രോഗങ്ങൾ, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, വന്ധ്യത, PCOD, ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള വിദഗ്ധ ചികിത്സകൾ ലഭ്യമാണ് എന്ന് പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം മേധാവി ഡോക്ടർ ST ആശ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള കർഷക സംഘം തൃക്കരിപ്പൂർ ടൗൺ വില്ലേജ് സമ്മേളനം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം വി ജാനകി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം വി ജാനകി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വി രാമചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും KV യദു രക്തസാക്ഷി പ്രമേയവും VM ബാബുരാജൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KC മാധവൻ, PK വിനോദ്, P ശ്രീധരൻ, K സുശീല, T ബിന്ദു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KK വിജയന് സെക്രട്ടറിയായും VM ബാബുരാജിനെ പ്രസിഡന്റായും M സജേഷ് കുമാറിനെ ട്രഷററായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ഒളവറ ഉളിയംകടവിന് റെഗുലേറ്റർ കംബ്രിഡ്ജ് അടിയന്തരമായി പ്രവർത്തനം ആരംഭിച്ച് ഒളവറ തലിച്ചാലം, തങ്കയം, ചെറുകാനം, കുണിയൻ ഭാഗത്തെ 500 ഏക്കറോളം നെൽകൃഷി ഉപ്പുവെള്ളം കയറി നശിക്കുന്നത് തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അജൈവ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമാക്കുന്നതിന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി MCF നിർമ്മാണം പൂർത്തിയാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INDUC നേതൃത്വത്തിൽ തിരുവനന്തപുരം ജലഭവന് മുന്നിൽ ജൂലൈ 1 മുതൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യഗ്രഹത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച സമര സന്ദേശയാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INDUC നേതൃത്വത്തിൽ തിരുവനന്തപുരം ജലഭവന് മുൻപിൽ ജൂലൈ 1 മുതൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യഗ്രഹത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച സമര സന്ദേശയാത്രയ്ക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണ പരിപാടി DCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റി ജീവനക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ പറഞ്ഞു. സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TV ഭേമി അധ്യക്ഷത വഹിച്ചു.
ടി വി വിനോദ്കുമാർ, ടി പി സഞ്ജയ്, മെറിൻ ജോൺ, കെ രാജേന്ദ്രൻ, വിനോദ്കുമാർ അരമന, കെ സമീർ, മുസ്തഫ എന്നിവർ സംസാരിച്ചു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായി ഡോക്ടർ പ്രതാപ് സോമനാഥ് ചുമതലയേറ്റു. തിങ്കളാഴ്ച രാവിലെ കോളേജിലെത്തിയ പ്രിൻസിപ്പലിന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായി ഡോക്ടർ പ്രതാപ് സോമനാഥ് ചുമതലയേറ്റു. നേരത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്നു ഇദ്ദേഹം. പ്രഗൽഭ പീഡിയാട്രിക് സർജനാണ്. തിങ്കളാഴ്ച രാവിലെ കോളേജിലെത്തിയ പ്രിൻസിപ്പലിനെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിനു ശേഷമുള്ള നാലാമത്തെ പ്രിൻസിപ്പലാണ് ഡോക്ടർ പ്രതാപ് സോമനാഥ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുടുംബശ്രീ ജില്ലാ മിഷന്റെ പോഷക 2022 ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് പരിസരത്ത് പോഷക 2022 കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജ് പരിസരത്ത് നടന്ന പോഷക 2022 കർക്കിടക ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള ഔഷധ മൂല്യമുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ പലവിധത്തിലുള്ള രോഗങ്ങളാണ് ഓരോരാളെയും കാരണമായിരുന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി സുധാകരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ കോമളവല്ലി, ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണൻ, ബിന്ദു കെ ജി, അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു തുടങ്ങിയവർ സംസാരിച്ചു. ഫെസ്റ്റിൽ ഇലക്കറികൾ, ചക്ക വിഭവങ്ങൾ, കർക്കിടക കൂട്ട്, കർക്കിടക കഞ്ഞി, വേവ് മരുന്നുകൾ, കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഒരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭ 39 വാർഡ് വിജയോത്സവം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുൻ MLA കെ പി കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. ഇതുപോലുള്ള ആധുനിക വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഈ തലമുതിർന്ന പല ആൾക്കാരും ഇപ്പോൾ നിരക്ഷരാണ്. സാക്ഷരത എന്ന് പറയുന്നത് ഈ പറയുന്ന ആധുനിക വിദ്യാഭ്യാസമാണ്. വാർഡ് കൌൺസിലർ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ, എം ജെ മേരി, ജ്യോതി എൻ, അനിത സുരേന്ദ്രൻ, ബേബി കമലം, പി രത്നാകരൻ, കെ വി കൃഷ്ണൻ, വേങ്ങയിൽ മോഹനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബാലസംഘം ജില്ലാ ക്യാമ്പ് സമാപിച്ചു. മാത്തിലിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന ക്യാമ്പിലെ പുസ്തകോത്സവം ശ്രദ്ധേയമായി. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവന്ന ബാലസംഘം ജില്ലാ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിലെ പുസ്തകോത്സവത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ശാസ്ത്രം, ചരിത്രം, ജീവചരിത്രം, ആത്മകഥ, ബാലസാഹിത്യം തുടങ്ങി നിരവധി സാഹിത്യ മേഖലകളിലെ പുസ്തകങ്ങൾ പുസ്തകോത്സവത്തിന് മാറ്റുകൂട്ടി. പുസ്തകങ്ങൾക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് സംഘാടകരും പറഞ്ഞു. ജില്ലാ പഠന ക്യാമ്പോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ പുസ്തക പ്രകാശനത്തിൽ ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. ചരിത്രം, സാഹിത്യം, അതുപോലെ ഗണിതപരമായ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതെല്ലാം കുട്ടികളെല്ലാം നോക്കുന്നുണ്ട്. നല്ല പ്രതികരണമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. കുഞ്ഞിമംഗലം പറമ്പത്ത് എ കെ ജി സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ ചക്ക മഹോത്സവം നടത്തി. ചക്ക കൊണ്ടുണ്ടാക്കിയ വിവിധതരം വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. ചക്ക കട്ട്ലറ്റ് മുതൽ ചക്കക്കുരു കാപ്പിപ്പൊടി വരെ 100-ലധികം വിഭവങ്ങളുമായാണ് വനിതാവേദി പ്രവർത്തകർ എത്തിയത്. ചക്ക മിക്സ്ചർ, കട്ട്ലേറ്റ്, കേക്ക്, ലഡു, ഉണ്ണിയപ്പം, ജാം, ചക്കവട തുടങ്ങി 100-ലധികം വിഭവങ്ങളുമായാണ് വനിതാവേദി പ്രവർത്തകരെത്തിയത്. ചക്കക്കുരു കൊണ്ടുള്ള കാപ്പിപ്പൊടി പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തത നൽകി. വി നാരായണിയാണ് കാപ്പിപ്പൊടി ഒരുക്കിയത്. കാപ്പിപ്പൊടിയുടെ വിൽപ്പനയോടൊപ്പം കാപ്പി തയ്യാറാക്കി നൽകുകയും ചെയ്തു. വിഭവങ്ങളെ പരിചയപ്പെടാനും രുചിച്ചു നോക്കുവാനും വിലയ്ക്ക് വാങ്ങുവാനുമായി നിരവധി പേരാണ് ചക്ക മഹോത്സവത്തിലെത്തിയത്. സരള ഓവി, പ്രജിത കെ, പി പി രാജൻ, സതീശൻ കെ, എം ജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന CBSE സ്കൂളാണ് എടാട്ടെ PES വിദ്യാലയ. 4 തവണ നീറ്റ് UG എക്സാം സെന്ററായി പ്രവർത്തിച്ച ഈ വിദ്യാലയം ഈ വർഷം മുതൽ പയ്യന്നൂർ സിറ്റി സെന്ററായി ഉയർത്തി. 4 തവണ നീറ്റ് UG എക്സാം സെന്ററായി പ്രവർത്തിച്ച എടാട്ടെ PES വിദ്യാലയം ഈ വർഷം മുതൽ പയ്യന്നൂർ സിറ്റി സെന്ററായി ഉയർത്തി. കേരളത്തിലാകെ 15 സിറ്റി സെന്ററുകളാണ് ഉള്ളത്. സ്കൂൾ പ്രിൻസിപ്പൽ ആർ സീമ സിറ്റി കോഓർഡിനേറ്ററായി നിയമിതയായി. ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരോടും നന്ദിയുണ്ടെന്നും പ്രിൻസിപ്പൽ ആർ സീമ പറഞ്ഞു. 435 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നടന്ന നീറ്റ് UG എക്സാം എഴുതി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് കേരള റീജിയണൽ കോർഡിനേറ്ററിന്റെയും NTA യുടെയും മികച്ച സഹായങ്ങൾ ലഭിച്ചു. പയ്യന്നൂർ പോലീസ്, കുഞ്ഞിമംഗലം ഇലക്ട്രിസിറ്റി ജീവനക്കാർ, കുഞ്ഞിമംഗലം ഹെൽത്ത് സെന്റർ, പയ്യന്നൂർ കാനറ ബാങ്ക്, സ്കൂൾ മാനേജ്മെന്റ്, സ്കൂളിലെ മുഴുവൻ സ്റ്റാഫ് എന്നിവരുടെയും സഹായ സഹകരണങ്ങൾ ലഭിച്ചതായും പ്രിൻസിപ്പൽ ആർ സീമ പറഞ്ഞു. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റും. കേരളത്തിൽ 15 സിറ്റി കോർഡിനേറ്റേഴ്സ് ആണ്. നമ്മളെല്ലാവരും റീജിയണൽ കോർഡിനേറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് എക്സാമിനേഷൻ നമുക്ക് നടത്താൻ പറ്റിയത്. അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനുണ്ട്. ഒന്നാമത് AE KSCB കുഞ്ഞിമംഗലം സുദീപ് സാറിനോടും, അതുപോലെ തന്നെ ഞങ്ങളെ സഹായിച്ച KSCB മറ്റാൾക്കാരോടും, പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും, എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനോടും പ്രത്യേകം നന്ദി പറയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണ്ടേങ്കോവൽ ജയൻ സൗഹൃദ കൂട്ടായ്മ CK പ്രകാശിന് ധനസഹായം നൽകി. അകാലത്തിൽ പൊലിഞ്ഞ വടശ്ശേരി മണലിലെ PJ നാലാം ചർമ്മവാർഷിക ദിനത്തിലാണ് ജയൻ സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിൽ കഴിയുന്ന കുണ്ടേങ്കോവലിലെ CK പ്രകാശിന് ധനസഹായം നൽകിയത്. അകാലത്തിൽ പൊളിഞ്ഞ വടശ്ശേരി മണലിലെ PJ നാലാം ചരമവാർഷിക ദിനത്തിൽ കുണ്ടയംകോവൽ ജയൻ സൗഹൃദ കൂട്ടായ്മയാണ് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിൽ പരിചരണത്തിൽ കഴിയുന്ന കുണ്ടയംകോവലിലെ CK പ്രകാശന് ധനസഹായം നൽകിയത്. സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ ധനസഹായം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ജയൻ സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ K രഞ്ജിത്, PV പ്രദീപൻ, ആർ രജീഷ്, UK പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുണിയൻ ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച ക്യൂസ് മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ പ്രഭാവതി ക്യാഷ് അവാർഡ് വിതരണവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. കുണിയൻ ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച ക്യുസ് മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ക്യുസ് മാസ്റ്റർ ദിലീപ് മംഗളൂരിനുള്ള ഉപഹാര സമർപ്പണവും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ പ്രഭാവതി നിർവഹിച്ചു. മുൻ വാർഡ് മെമ്പർ K സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് KP രമേശൻ ആശംസകൾ നേർന്നു. KV ദാമോദരൻ, PRാജൻ, രവീന്ദ്രൻ കള്ളത്ത്, ഗ്രൂപ്പ് അഡ്മിൻമാരായ റിജു കുണിയൻ, രാജേഷ് V എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ക്ഷേത്ര നവീകരണ സമിതിയുടെയും മാടായിക്കാവ് ദേവസ്വത്തിന്റെയും നേതൃത്വത്തിൽ രാമായണ പാരായണ മാസാചരണത്തിന് തുടക്കമായി. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കുന്ന രാമായണ മാസാചരണ പരിപാടിയുടെ ഉദ്ഘാടനം ക്ഷേത്രകല അക്കാദമി ചെയർമാൻ പ്രൊഫസർ KH സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരീന്ദ്രന്റെ നേതൃത്വത്തിൽ ക്ഷേത്രകല അക്കാദമി ചെയർമാൻ പ്രൊഫസർ KH സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാമായണ സന്ദേശം എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണവും തുടർന്ന് MB ചന്തു വെങ്ങരയുടെ രാമായണ പാരായണവും നടന്നു. ക്ഷേത്ര നവീകരണ സമിതി സെക്രട്ടറി KV ബൈജു, ക്ഷേത്ര മാനേജർ എൻ നാരായണൻ, മൂത്തപിടാരർ ഉണ്ണികൃഷ്ണൻ, കൃഷ്ണദാസ് MK, കൃഷ്ണപിടാരർ MV ഉണ്ണികൃഷ്ണൻ, CP നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 10:30 വരെ രാമായണ പാരായണവും ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ പ്രഭാഷണവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വലിയപോയിൽ പാട്യം സ്മാരക വായനശാലാ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് Pവേണുഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. ഈ വർഷത്തെ SSLC പ്ലസ് ടു വിജയികളെയാണ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. മനുഷ്യരുടെ ശബ്ദം ഇവിടെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ.
അങ്ങനെ മനുഷ്യരുടെ വലിയൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ വായനശാലയിലൂടെ. അങ്ങനെ വായനശാലയിലൂടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് ആ കൂട്ടായ്മയെ മുതലെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇത് നിങ്ങൾ മുതലെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വായനശാലയെ നന്നായിട്ട് മുതലെടുത്ത കുറേ മുതലാളിമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഗ്രന്ഥാലയം ഹാളിൽ വച്ച് നടന്ന ചടങ്ങിൽ എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസം ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ എൻ പി വിജയൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. എം വി കുഞ്ഞിക്കണ്ണൻ, ടി വി ബാലകൃഷ്ണൻ മാസ്റ്റർ, കെ പി സുധാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സി പി ഐ എം മുണ്ടച്ചീറ്റ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ റാങ്ക് ജേതാവിനെ അനുമോദിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഇക്കഴിഞ്ഞ കണ്ണൂർ സർവകലാശാല പരീക്ഷയിൽ ബി എസ് സി ഫോറസ്ട്രിയിൽ രണ്ടാം റാങ്ക് നേടിയ ശരണ്യെ സി പി ഐ എം മുണ്ടച്ചീറ്റ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കെ ഹർഷിയെയും പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. ഒരുമാതിരി ഞാൻ വളരെ എണ്ണി പറയാം. ഇപ്പോൾ അൺഎസ്എസ്സി പാസ്സായത് വളരെ ചുരുക്കമാണ് ഈ വെള്ളത്തോട്. കാരണം കുറച്ച് സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത ആളുകൾക്ക് പൈനൂർ ഹൈസ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഈ 57 ശേഷം സാമ്പത്തികമായ വിദ്യാലയങ്ങളുള്ളൂ. ടി സുരേഷ്, ടി വി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉത്തര കേരള മലയൻ സമുദായോദ്ധാരണ സംഘം പിലാത്തറ ശാഖ വാർഷിക സമ്മേളനം പിലാത്തറ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി മങ്കി പോക്സ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇദ്ദേഹവുമായി അടുത്ത സമ്പർക്കത്തിലുള്ളവരെ നിരീക്ഷണത്തിലാക്കിയതായും മന്ത്രി അറിയിച്ചു. പഴയങ്ങാടി പോർക്കലി സ്റ്റീൽസ് ഉടമ തൊഴിൽ നിഷേധിക്കുന്നതായി ആരോപിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപന ഉടമയുടെ വീട്ടുപടിക്കലേക്ക് പ്രകടനവും പൊതുയോഗവും നടത്തി. വെള്ളൂർ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഉടമയുടെ വീടിനു സമീപം പോലീസ് തടഞ്ഞു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. യുഡിഎഫ് അംഗങ്ങൾ പയ്യന്നൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ജീവിത ക്ലിനിക്, ഗർഭിണി പരിചരണത്തിനുള്ള സ്പെഷ്യൽ ഒ പി പ്രവർത്തനം ആരംഭിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8 മണി മുതൽ 1 മണി വരെ ഒ പി പ്രവർത്തിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.